പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവർ ഭൂരിഭാഗവും കേരളത്തിൽ കുമ്മനം രാജശേഖരൻ വത്സം തില്ലങ്കേരി ശശികല ടീച്ചർ തുടങ്ങി ആർ എസ് എസ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ എല്ലാം ഇതിലുണ്ട് എന്നാണ് അറിയുന്നത് മാത്രമല്ല ഓരോ ജില്ലയിലും അക്രമ സംഭവം ഉണ്ടായാൽ ആ സമയത്ത് തന്നെ തട്ടേണ്ട ആർ എസ് എസ് ബി ജെ പി യുവമോർച്ച നേതാക്കളുടെ പട്ടിക മുൻഗണനാക്രമത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കൈവശമുണ്ട് ഇപ്പോൾ ഇതിൽ ചില ലിസ്റ്റുകൾ മാത്രമാണ് എൻ ഐ എ കണ്ടെടുത്തത് ജില്ലാതലത്തിൽ പോപ്പുലർ ഫ്രണ്ട് എതിർ മതവിഭാഗങ്ങൾക്കെതിരെ തയ്യാറാക്കിയ മരണ വാറണ്ടുകളുടെ ലിസ്റ്റ് ഇനിയും കണ്ടെത്തിയിട്ടില്ല ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കേരള പോലീസ് എന്ത് ചെയ്തു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജീവൻ ഭീഷണി ഉള്ളതിനാൽ സുരക്ഷ നൽകാൻ പോലീസിന് ബാധ്യതയുണ്ട് മാത്രമല്ല ലിസ്റ്റ് ഉണ്ടാക്കിയവരെ മുഴുവൻ പിടിച്ചകത്തിടാൻ നിയമം ഉപയോഗിക്കണം ഈ ഹിറ്റ് ലിസ്റ്റുകൾ എവിടെയെങ്കിലും സുരക്ഷിതമായി ഭദ്രമായി വെച്ചവയല്ല ലിസ്റ്റുകൾ വിഭജിച്ച് ജില്ലാ ചുമതലക്കാർക്കും വിവിധ സ്ക്വാഡുകൾക്കും കൈമാറിയിട്ടുള്ളതാണ് പാലക്കാട് നിന്നും പിടിച്ചെടുക്കപ്പെട്ട ഒരു പെൻ ഡ്രൈവിൽ ഇത്തരത്തിൽ ലിസ്റ്റുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അത് വലിയൊരു ലിസ്റ്റിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചവരിൽ വിവിധ മത സാമുദായിക നേതാക്കൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ സാംസ്കാരിക രംഗത്തും ഔദ്യോഗിക രംഗത്തും ഉള്ളവർ വിരമിച്ചവർ ഇവരൊക്കെയും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ മരണ വാറണ്ടുകൾക്കെതിരെ ചെറുവിരൽ ചലനം പോലും കേരള പോലീസ് ചെയ്തിട്ടില്ല കേരളത്തിൽ വലിയ വർഗീയ ലഹളയ്ക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലപ്പുറത്ത് നടന്ന കലാപത്തെ അനുസ്മരിപ്പിക്കും വിധം നടത്താനുള്ള ആസൂത്രണമായിരുന്നു നടന്നത് എന്തായാലും ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതാനും പേർ മാത്രമേ അറസ്റ്റിൽ ആയിട്ടുള്ളൂ മഹാഭൂരിപക്ഷം വരുന്ന ലിസ്റ്റ് തയ്യാറാക്കിയവരും നടപ്പാക്കുന്നവരും ഇപ്പോഴും നാട്ടിൽ സജീവമാണ് മരണ വാറണ്ടുകൾ തയ്യാറാക്കിയത് ശരിയാണ് ഖുറാൻ ഹദീസ് വിശ്വാസ സംഹിതകളുടെ പേരിലാണ് എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ നാട്ടിലെ കോടതികളെ എല്ലാം മറികടന്ന് ഇത്തരത്തിൽ ശിക്ഷിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ സമൂഹത്തിൽ അശാന്തി ചെറുതല്ല ലിസ്റ്റുകൾ കണ്ടെടുക്കപ്പെട്ടു എന്നുള്ളത് ലിസ്റ്റിൽ പെട്ടവർക്ക് നേരെയുള്ള ഭീഷണി ഇല്ലാതാകുന്നില്ലല്ലോ ഈ സാഹചര്യത്തിൽ ഇതേ കേന്ദ്ര ഏജൻസികളിടപെട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ള സുരക്ഷ അത് അടിയന്തരമായി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും അണികളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൻ ഭീഷണികൾ മുഴക്കുകയാണ് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യും എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഒറിജിനൽ ഐ ഡി നിന്നുള്ള ഇത്തരം കമന്റുകൾക്ക് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് പരാതി നൽകിയാലും പോലീസിന് ഇത്തരക്കാരുടെ പേരിൽ ജാമ്യമില്ല കേസെടുക്കേണ്ടി വരും സ്ലീപ്പർ സെല്ലുകൾക്കും ഭീകരവാദത്തിനും എതിരെ ഏറ്റവും ശക്തമായ നടപടികൾ ഇപ്പോൾ യു കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് എടുക്കുന്നത് അവിടെ സോഷ്യൽ മീഡിയയിൽ രാജ്യവിരുദ്ധ കമന്റുകളും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന കമന്റുകളും ഇട്ടാൽ പിന്നെ കിടക്കുന്നത് ജയിലറകളിലായിരിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റുകൾ അത് ഇപ്പോഴും സജീവമാണ് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ അതിനാൽ തന്നെ ഭീഷണി സമൂഹത്തിലെ അനവധി ആളുകൾക്ക് മേൽ തുടരുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണ രീതിയിലുള്ള പ്രസ്താവന പുറത്തുവന്നത് കാനമ രാജേന്ദ്രൻ എം എ ബേബി ആലപ്പുഴ എം പി ആരിഫ് ഇവരെല്ലാം പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുന്ന രീതിയിൽ എന്ന് തോന്നും വിധം നടത്തിയ ചില പ്രസ്താവനകൾ ഇപ്പോൾ കേരള സമൂഹത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുന്നു Justus Carmanus